ഒരു മാസമായിട്ട് വാളയാറിലെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ പരിശോധന നടക്കുന്നുണ്ട് അതിപ്പോഴും തുടരുകയാണ് അവർ തമിഴ്നാടിന്റെ ഇ പാസ് ഇല്ലാത്ത വാഹനങ്ങൾ ഒന്നും തന്നെ വാളയാർ വഴി തമിഴ്നാട്ടിലേക്ക് കടത്തിവിടുന്നില്ല അത് പതിവുപോലെ തന്നെ തുടരുന്നെന്നാണ് നമുക്ക് ഇന്ന് രാവിലെയും മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം അവർ ഇ പാസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും ചരക്ക് വാഹനങ്ങൾ ഒഴിച്ചുള്ളവയാണ് കർശന പരിശോധന നടത്തുന്നത് ഇ പാസ് ഇല്ലാത്തവരെ ആരെയും തന്നെ കടത്തിവിടേണ്ട എന്നാണ് തമിഴ്നാട് പോലീസിന് കഴിഞ്ഞ മാസം തന്നെ നിർദ്ദേശം നൽകിയത് കോവിഡ് രൂക്ഷമായതോടെ കർശനമായുള്ള പരിശോധന പോലീസിനൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥരും ഈ പരിശോധനയ്ക്കുണ്ട് ഇവർ ഈ പാസ് എടുക്കാതെ വരുന്ന വാഹനങ്ങളാണെങ്കിൽ അവരോട് ഈ പാസ് എടുക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ട് അതിന് സഹായിക്കാൻ ഉദ്യോഗസ്ഥരുമുണ്ട് ഏജൻസികളുണ്ട് അങ്ങനെ വലിയ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തുടരുന്നുണ്ട് അത് ഇപ്പോഴും തുടരുകയാണ് പക്ഷേ കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ ഒന്നും തന്നെ പരിശോധിക്കുന്നത് നമുക്ക് കേരളത്തിലേക്കുള്ള ചെക്ക് പോസ്റ്റ് നമുക്ക് കാണാൻ കഴിയും അവിടെ വളരെ കാലിയായി തന്നെ കിടക്കുന്നത് കാണാം കഴിഞ്ഞ വർഷമെല്ലാം ഈ സമയത്ത് കർശന പ്രശ്നം പരിശോധന നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്ന ആ ഭാഗത്ത് ഇപ്പോൾ ഒരു വാഹനവും ഒരു പരിശോധന ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വാളയാറുള്ളത് പക്ഷേ തമിഴ്നാടിൻ്റെ ഭാഗത്ത് കാലങ്ങളായിട്ട് പരിശോധന നടക്കുന്നു തമിഴ്നാട്ടിലേക്ക് കേരളത്തിൽ നിന്നുള്ള ബസ്സുകൾ വാളയാറിൽ വന്ന് തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലെ ബസ്സുകളായിട്ട് യോജിക്കുന്നുണ്ട് അവിടെ അത് തുടരുന്നുണ്ട് പക്ഷേ തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ വാളയാറിൽ എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് വാളയാർ അതിർത്തി വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ കരുതേണ്ടതുണ്ട് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടി വരും ഈ പരിശോധനയുടെ ഭാഗമായി മഞ്ജുസ് പരിശോധന എന്നാൽ നമ്മൾ മൊബൈലിൽ ഇ പാസ് ഉണ്ടോ എന്നുള്ള അത് ഇ പാസ് എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവരെ കടത്തിവിടും ഇ പാസിൻ്റെ രജിസ്ട്രേഷൻ നമ്മുടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ആധാർ കാർഡോ പാൻ കാർഡോ ഒരു ഫോട്ടോ ഐ ഡി അപ്ലോഡ് ചെയ്താൽ നമ്മുടെ വിലാസവും ഉള്ള ഒരു ഐ ഡി അപ്ലോഡ് ചെയ്യുക മാത്രം നമ്മൾ എന്ത് ആവശ്യത്തിനാണ് പോകുന്നത് വാഹനത്തിൻ്റെ നമ്പർ ഇത്തരം കാര്യങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്താൽ ഇ പാസ് കിട്ടും ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ 10 മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് ഒരു മൊബൈലിൽ അവരുടെ ആ സ്മാർട്ട് ഫോണിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ് വാളയാറിൽ പരിശോധിക്കുന്നത് അത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും വലിയ ക്യൂ ഒന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല ചിലപ്പോൾ മാത്രം ചരക്ക് വാഹനങ്ങൾ ഒരുപാട് വരുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ക്യൂ ഉണ്ടാവുക അല്ലാത്ത സമയങ്ങളിൽ വാളയാറിൽ ക്യൂ ഇല്ല അതിനർത്ഥം 90% വാഹന യാത്രക്കാരും തമിഴ്നാട്ടിലേക്ക് പോകുന്നവർ ഇ പാസുമായിട്ടാണ് വരുന്നത് തമിഴ്നാട്ടിൻ്റെ ഇ പാസ് എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് പേര് മാത്രമേ എടുക്കാതെ വരുന്നുള്ളൂ അവരോട് തമിഴ്നാട് പോലീസ് ഈ ഇ പാസ് എടുക്കാനും ഐ ഡി അവരുടെ വെബിൻ്റെ ഐ ഡി പറഞ്ഞു കൊടുക്കുന്നു ഈ ടി എൻ ഇ പാസ് എന്നുള്ള സാധനം പറഞ്ഞു കൊടുക്കുന്നു അവരത് അതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു എന്തായാലും വാഹനത്തിൽ വരുന്നവരുടെ ആരുടെയും ഒരാളുടെ കൈവശം ഒരു ഐ ഡി കാർഡ് ഉണ്ടാവും പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ലൈസൻസിൽ ഉണ്ടാവും അത് മതി എന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്